അതേസമയം വയനാട് പുൽപ്പള്ളിയിൽ ഭീതി വിതച്ച് കടുവയുടെ സാന്നിധ്യം. കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ പശുക്കളെ ആക്രമിച്ചു. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നയെ വെടിവെക്കാൻ മയക്കുവെടി വയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. പുൽപ്പള്ളി കുറിച്ചിപ്പറ്റ കിളിയാൻകട്ടയിൽ ശശീന്ദ്രന്റെ രണ്ടു പശുക്കളെയാണ് കടുവ ആക്രമിച്ചത്. ഒരു പശു ചത്തു. ഒരു പശുവിന്റെ കഴുത്തിൽ ഗുരുതരമായ മുറിവുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെ വീടിന് സമീപത്ത് മേയാൻ വിട്ടപ്പോഴാണ് പശുക്കളെ കടുവ ആക്രമിച്ചത്. കടുവൻ്റെ ആക്രമണം മുമ്പും ഉണ്ട് കേട്ടോ. 2-3 കൊല്ലമൊക്കെ മുന്നേ ഇവിടെ ഇങ്ങനെ പശുവിനെയൊക്കെ കൊന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശല്യം ആന, പിന്നെ ഈ കടുവ എല്ലാം ഉണ്ട്. കുരങ്ങ്, മയിൽ, മാൻ എന്ന് പറഞ്ഞ പോലെ കൃഷിക്കാർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. കാൽപ്പാടുകൾ പരിശോധിച്ച വനം വകുപ്പ് പശുവിനെ കൊന്നത് കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കി. മാനന്തവാടിയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി മോഴയാന ബേലൂർ മഖ്ന വീണ്ടും ജനവാസ മേഖലയിലെത്തിയാൽ മയക്കുവെടി വയ്ക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. വനത്തിൽ കയറി വെടിവെക്കാൻ നിയമം അനുവദിക്കുന്നില്ല. ദൗത്യത്തിന് കർണാടക കേരള വനം വകുപ്പുകൾ സംയുക്തമായി പദ്ധതി തയ്യാറാക്കണം. വയനാട്ടിലെ ഫെൻസിംഗ്, കിടങ്ങുകൾ എന്നിവയുടെ രൂപരേഖകൾ ഹാജരാക്കാനും ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു. ബേലൂർ മഖ്ന നിലവിൽ കർണാടകത്തിലെ നാഗർഹോള വനമേഖലയിലാണ് ഉള്ളത്. ആനയെ നിരീക്ഷിക്കാൻ പോയ കേരളത്തിന്റെ ദൗത്യസംഘത്തെ കർണാടക വനം വകുപ്പ് തടഞ്ഞു. ആന വീണ്ടും ജനവാസ മേഖലയിലെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് കർണാടകയുടെ അതിർത്തി പങ്കിടുന്ന മുള്ളൻകൊല്ലി പഞ്ചായത്തിൽ വനം വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 വയനാട്.